നമസ്കാരം 42 കേരള ന്യൂസിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിലെ റിപ്പോർട്ടുകളും വൈറൽ വീഡിയോകളും അനുസരിച്ച് കഴിഞ്ഞ ദിവസം വടക്കൻ ഇറാനിലെ ഷഹറൂദിലെ മിസൈൽ പരീക്ഷണത്തിലും ബഹിരാകാശ കേന്ദ്രത്തിലും ഇറാൻ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവന്നത്. ഷഹറൂദിൽ നിന്ന് രാത്രിയിൽ മിസൈൽ വിക്ഷേപിക്കാൻ സാധ്യതയുള്ളതായും റിപ്പോർട്ടുകളുണ്ട്. ഒക്ടോബർ 26 ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ലക്ഷ്യം വെച്ച അതേ സ്ഥലമാണ് ഷഹറൂദ് എന്നതാണ് രസകരം. ഈ ICBM മിസൈൽ വിക്ഷേപണം ഇസ്രായേലിനുള്ള ഒരു സന്ദേശമാണെന്നാണ് നിലവിലെ വിലയിരുത്തൽ. നിലവിൽ റഷ്യ, അമേരിക്ക, ചൈന, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നീ 5 സൂപ്പർ പവറുകൾക്ക് പുറമെ ഇന്ത്യ, നോർത്ത് കൊറിയ, ഇസ്രായേൽ എന്നീ 3 രാജ്യങ്ങൾ കൂടി വിജയകരമായി ഭൂഖണ്ഡാന്തര മിസൈൽ പ്രയോഗിച്ചിട്ടുണ്ട്. 1958 സോവിയറ്റ് റഷ്യയാണ് ആദ്യമായി ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചത്. അതിന് പിന്നാലെ തന്നെ അമേരിക്കയും വിജയകരമായി ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചു. അമേരിക്കയ്ക്കും റഷ്യക്കും പുറമെ ചൈനയാണ് 3 ഇത് വിജയകരമായി പരീക്ഷിച്ചത്. പക്ഷേ 20 എടുക്കേണ്ടി വന്നു ചൈനക്ക് വിജയം കൈവരിക്കാൻ. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 എന്ന് പേരിട്ടിരിക്കുന്ന ഒരു പ്രതികാര ആക്രമണം നടത്താൻ ഇറാൻ പൂർണ്ണമായും തയ്യാറാണെന്നാണ് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒരു മുന്നറിയിപ്പായാണ് ഈ മിസൈൽ പരീക്ഷണം കാണുന്നത്. ഇതിനിടെ ഷഹറൂദിന് സമീപമുള്ള പ്രദേശവാസികൾ ഒരു വലിയ മിസൈൽ കണ്ടതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ റോക്കറ്റ് ബൂസ്റ്ററിൽ നിന്നുള്ള പ്രകാശം നിരവധി കിലോമീറ്റർ അകലെ നിന്ന് ദൃശ്യമാണെന്ന് ഡിഫൻസ് സെക്യൂരിറ്റി ഏഷ്യ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാൻ റെവല്യൂഷണറി ഗാർഡിന്റെ നിയന്ത്രണത്തിലാണ് ഷഹറൂദിലുള്ള മിസൈൽ വിക്ഷേപണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. അതേസമയം മിസൈൽ പരീക്ഷണവുമായി ബന്ധപ്പെട്ട് ഇറാന്റെ രാഷ്ട്രീയ നേതൃത്വവും സൈന്യവും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നത് ഏറെ ശ്രദ്ധേയമാണ്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇറാൻ പരീക്ഷിച്ചത് കോറം ഷഹർ 4 എന്ന പേരിൽ അറിയപ്പെടുന്ന ഖൈബർ മിസൈലുകളാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മിസൈൽ പരീക്ഷണം വിജയകരമാണ് എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇറാൻ രഹസ്യമായി വെച്ചിരിക്കുകയാണ്. 2000 മുതൽ 4000 വരെയാണ് ഇതിന്റെ ദൂരപരിധി. 1500 മുതൽ 1800 വരെയുള്ള സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുള്ള ഈ മിസൈൽ മാരക പ്രഹരശേഷിയുള്ളതാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ഈ മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിലെ മുഴുവൻ പ്രദേശങ്ങളും ചുട്ടു ചാമ്പലാക്കാൻ ഇറാന് സാധിക്കുമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകളിൽ പറയുന്നത്.